നമസ്കാരം. പാല സെന്റ് തോമസ് കോളേജിൽ കൊല്ലപ്പെട്ട നിഥിന മോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയാണ്. കഴുത്തിൽ ആഴത്തിലും വീതിയിലും ഏറ്റ മുറിവാണ് നിഥിന മോളുടെ മരണത്തിന് കാരണമായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ നിഗമനം. ധമനികൾ മുറിഞ്ഞ് പെട്ടെന്ന് രക്തം വാർന്നതാണ് മരണകാരണമായത് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ചായിരുന്നു നിഥിനയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇന്നലെയാണ് പാല സെന്റ് തോമസ് കോളേജിൽ വെച്ച് സഹപാഠി നിഥിനയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിഥിനയുടെ മൃതദേഹം സ്വദേശമായ തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിച്ചു. തുടർന്ന് ബന്ധുവീട്ടിലേക്ക് മൃതദേഹം മാറ്റി. ഇവിടെയാണ് നിഥിന മോളുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. സഹപാഠിയായ കൂത്താട്ടുകുളം സ്വദേശി അഭിഷേക് ബൈജുവാണ് നിഥിനയെ കോളേജ് ക്യാമ്പസിൽ വെച്ച് അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. നിഥിന പ്രണയത്തിൽ നിന്നും അകലുന്നു എന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമായത് എന്നാണ് അഭിഷേക് പോലീസിന് മൊഴി നൽകിയത്. കൊലപാതകം ഉദ്ദേശിച്ചിരുന്നില്ലെന്നും തന്റെ കൈ മുറിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുക മാത്രമാണ് വിചാരിച്ചിരുന്നത് എന്നും അഭിഷേക് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല. കൊലപാതകം ആസൂത്രിതമെന്നും അഭിഷേക് കരുതി കൂട്ടി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ. നിഥിന മോളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അഭിഷേക് കോളേജിലെത്തിയത് എന്നും പോലീസ് വിലയിരുത്തുന്നു. ഒരാഴ്ച മുൻപേ തന്നെ പ്രതി ബ്ലേഡ് വാങ്ങി സൂക്ഷിച്ചിരുന്നു. പ്രതിയെയും കൊണ്ട് കോളേജിലും ബ്ലേഡ് വാങ്ങിയ കടയിലും പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇന്നലെ രാവിലെ 11:30 പാല സെന്റ് തോമസ് കോളേജിൽ നാടിന് നടുക്ക് കൊലപാതകം അരങ്ങേറിയത്. അവസാന വർഷ ഫുഡ് ടെക്നോളജി പരീക്ഷ എഴുതാൻ എത്തിയതായിരുന്നു നിഥിന. അഭിഷേകും നിഥിനയുടെ സഹപാഠി തന്നെയായിരുന്നു ഇവർ. പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ ഹാളിൽ നിന്ന് ഇറങ്ങിയിരുന്നു. നിഥിനയെ കാത്ത വഴിയരികിൽ നിന്ന് അഭിഷേക് വഴക്കുണ്ടാക്കി ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്.